മുകേഷ് ഒരു സേട്ടായിരുന്നു. അദ്ദേഹത്തിന് കുറെ സ്വത്തുകളുണ്ടായിരുന്നു, പിന്നെ വലിയൊരു വ്യാപാരം ഉണ്ടായിരുന്നു. മുകേഷിന് ഇത്ര സ്വത്തുകളൊക്കെ ഉണ്ടായിരുന്നാലും അദ്ദേഹത്തിന് ഒരു അവകാശമില്ലായിരുന്നു. എന്റെ മോനെ, ഇനി നീ തീർച്ചയായും രണ്ടാതൊരു കല്യാണം കഴിച്ചേ പറ്റൂ. ഇവിടെ നോക്കൂ, നിനക്കും വയസ്സായിക്കൊണ്ടേ പോകുന്നുണ്ട്. മാത്രമല്ല, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. അതും ശരിയാണമ്മേ. എന്തിനാണെന്നോ, നാട്ടിലുള്ളവരൊക്കെ നിന്നെ കുറിച്ച് തെറ്റു തെറ്റായി സംസാരിക്കുന്നുണ്ട്. ആളുകളൊക്കെ നിനക്ക് എന്തുകൊണ്ടാ കുഞ്ഞില്ലാത്തതെന്ന് ചോദിക്കുന്നതിന് മുൻപേ തന്നെ നീ രണ്ടാമത് കല്യാണം കഴിച്ചേ പറ്റൂ മോനെ. ശരിയമ്മേ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഹാ ഹാ, ഞാൻ നേരത്തെ തന്നെ നിനക്ക് പെണ്ണ് നോക്കാൻ തുടങ്ങിയിരിക്കുന്നു മോനെ. മുകേഷും സർലയും സംസാരിക്കുന്നതൊക്കെ പാർവതി അവിടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നീ കരഞ്ഞിട്ട് എന്താ പ്രയോജനം മോളെ? സമയം ഒരുപാട് കടന്നുപോയി. ഇത്ര വർഷമായിട്ടും നിനക്കൊരു കുഞ്ഞിനെ നൽകാൻ പറ്റിയില്ലല്ലോ മോളെ. ഒരു മാസം കഴിഞ്ഞിട്ട് മുകേഷ് ഒരു രുക്മിണീനെ രണ്ടാം കല്യാണം കഴിച്ചു. മുകേഷ് പിന്നെ രുക്മിണിയും വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. സർലേനെ, അവരുടെ മരുമകളെ വീട്ടിലേക്ക് നന്നായിട്ട് വരവേച്ചു കഴിഞ്ഞു. പാർവതിയുടെ മൊത്ത ജീവിതം നാശമായി പോയി കഴിഞ്ഞു. പാർവതി, അല്ലേ പാർവതി, പുതിയ മരുമകളുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി റൂമിൽ വെക്ക്. ശരി അമ്മേ. പുതിയ മരുമകൾ വന്നതിന് ശേഷം പാർവതിനെ വീട്ടിലുള്ള ഒരു ജോലിക്കാരിയെ പോലെയാണ് അവർ നോക്കിയിരിക്കുന്നത്. പാർവതിയും വേറെ വഴിയില്ലാതെ ഇതൊക്കെ ചെയ്യാനും തുടങ്ങി. കാരണം അവളെ കൊണ്ട് ഇപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇന്നൊരു ഭാര്യ വന്നതിന് ശേഷം പാർവതി മുകേഷും വല്ലാതെ തള്ളിയിരിക്കാനും തുടങ്ങി. നിങ്ങൾക്ക് ആഹാരം ചെയ്തു ചേട്ടാ. നീ ഒരു കാര്യം ചെയ്, എന്റെ ഇവളുടെ ഭക്ഷണം നീ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോ. ശരി. പാർവതി ഇപ്പോ വല്ലാതെ തനിമയിലുമായി. നാട്ടിലിപ്പോ എല്ലാവർക്കും പുതിയ ഭാര്യയാണ് ഇപ്പൊ ആവശ്യപ്പെടുന്നത്. വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തതിനു ശേഷം അവൾ മുറിയിലിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കരയുകയായിരുന്നു. ഇതിൽ എന്റെ തെറ്റ് എന്താണുള്ളത്? ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ശ്രമിച്ചതല്ലേ? പക്ഷെ എന്നെ കൊണ്ട് ഒരു കുഞ്ഞിന് ജനനം നൽകാൻ പറ്റിയില്ലല്ലോ. ദിവസം തോറും ആ സരള വന്നിട്ട് പാർവതിനെ വല്ലാതെ ശല്യം ചെയ്യാനും തുടങ്ങി. പിന്നെ ഒരു ദിവസം പാർവതി ഒരു തീരുമാനമെടുത്തു. എന്റെ ഈ കഷ്ടത്തിനെല്ലാം കാരണം ആ പുതിയ മരുമകളാണ്. ഞാൻ ആ പുതിയ മരുമകളെ സന്തോഷത്തോടെ ഇരിക്കാൻ അനുവദിക്കില്ല. ഇതുവരെ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവരാരും എന്റെ കഷ്ടം മനസ്സിലാക്കിയില്ല. ഇനി ഞാൻ ഇവരോട് ഒരു കാരുണ്യവും കാണിക്കാൻ തയ്യാറല്ല. ഞാൻ ഇവരോട് പ്രതികാരം ചെയ്യാൻ പോവുകയാണ്. നടുരാത്രിയാണ് പാർവതി വീട്ടിന്ന് പുറത്തേക്ക് പോയി. അവിടെ നേരെ ഒരു മന്ത്രവാദി വീട്ടിലേക്ക് അവൾ പോയി. ആ പെണ്ണ് ഒരു ശൂന്യക്കാരി പെണ്ണായിരുന്നു. ആ പാർവതി, എനിക്ക് നന്നായിട്ടറിയാം ഒരു ദിവസം നീ എന്റെ അരികിലേക്ക് വരുമെന്ന്. പുതിയ മരുമകൾ വന്നതിനു ശേഷം എന്റെ ഭർത്താവും അമ്മായി അമ്മയും എന്നെ ഒരു പെണ്ണായിട്ട് പോലും ബഹുമാനിക്കുന്നില്ല. കഷ്ടപ്പെടുത്തുന്നു എന്നെ അവർ. ഇത്ര വർഷമായി ഞാൻ അവർക്കായി എത്രയോ ചെയ്തിട്ടുണ്ട്, എല്ലാം തന്നെ അവർ മറന്നുപോയി. എന്റെ മൊത്ത ജീവിതവും നാശമായിരിക്കുന്നു. ഇനിയും അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് എന്നെ കൊണ്ട് കാണാൻ പറ്റില്ല. ശരിയാണ്, വളരെ ശരിയാണ്. നിനക്ക് നടന്നത് വലിയ അന്യായമാണ്. അതിന് തീർച്ചയായും നീ അവരോട് പ്രതികാരം ചെയ്തേ പറ്റൂ. ഹാ, ഞാനിപ്പോൾ പ്രതികാരം ചെയ്യാനായി തുടങ്ങാൻ പോകുന്നു. അവരാരും ഇനി മുതൽ സന്തോഷമായി ഇരിക്കാൻ പാടില്ല. ശരി, പക്ഷെ അതിനുവേണ്ടി അടുത്ത അമാവാസ രാത്രി നീ ഇവിടെ വന്നേ പറ്റൂ. ഞാൻ വരാം, തീർച്ചയായും വരാം. നീ ഒന്നിനെ കുറിച്ച് ആലോചിച്ചും വിഷമിക്കേണ്ട. ഇനി അവരാരും സന്തോഷത്തോടെ ജീവിക്കില്ല. എല്ലാം നല്ലതായി നടക്കും. പോ. പാർവതി അവളുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അന്ന് രാത്രിയ ശേഷം പാർവതിയുടെ സ്വഭാവം തന്നെ വല്ലാതെ ദേഷ്യത്തോട് മാറിക്കഴിഞ്ഞു. പിന്നെ അവൾ എപ്പോഴും ആലോചിച്ചു തുടങ്ങി, ഈ സർലയ്ക്കും മുകേഷിനും പിന്നെ രുക്മിണിക്കും എന്ത് ശല്യം കൊടുക്കാമെന്ന്. അമാവാസ രാത്രി ആയപ്പോൾ പാർവതി ആ മാന്ത്രവാദി വീട്ടിലേക്ക് പോയി. ഞാൻ നിനക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് പാർവതി. നീ വന്ന് ഈ വട്ടത്തിനകത്തിരിക്കൂ. പാർവതി ആ വട്ടത്തിലേക്ക് ഒകത്ത് ഇരുന്നു കഴിഞ്ഞു. പിന്നെ ആ മന്ത്രവാദി അവളുടെ തീയശക്തികൾ മന്ത്രങ്ങളും പറയാനും തുടങ്ങി. ചണ്ടാളിക, ചണ്ടാളിക, എന്റെ കയ്യിലുള്ള എല്ലാ മാന്ത്രിക ശക്തിയും ഞാൻ ഈ കുട്ടിക്ക് നൽകുന്നു. പുറത്തേക്ക് വാ, പുറത്തേക്ക് വാ. പെട്ടെന്ന് കാറ്റ് വീശിയപ്പോൾ തന്നെ
പാർവതി ഒരു പ്രേത രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അവളുടെ രൂപം തന്നെ മാറിക്കഴിഞ്ഞു. അവളുടെ കണ്ണ് തന്നെ ചോക്കാനും തുടങ്ങി. അവളുടെ നഖവും പല്ലും വല്ലാതെ വലുതാവാൻ തുടങ്ങി. പോ പാർവതി, പോ, നീ പോയി നിന്റെ പ്രതികാരം ചെയ്. പിശാചായിട്ട് മാറിക്കഴിഞ്ഞ ശേഷം പാർവതി നേരെ അവളുടെ വീട്ടിലേക്ക് തന്നെ അവൾ തിരിച്ചു പോയി. അവരെ പേടിപ്പിക്കാൻ വേണ്ടി അവൾ നേരെ തന്നെ മുകേഷിന്റെ വീട്ടിലേക്ക് പോയി. ആദ്യം അവൾ സർലയുടെ മുറിയിലേക്കാണ് വന്നത്. ഏ കിളവി, എന്റെ ഉറക്കം കെടുത്തിട്ട് നീ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണോ? സർല കണ്ണു തുറന്നു നോക്കിയപ്പോൾ, അല്ല പാർവതി, നീ ഇവിടെ എന്ത് ചെയ്തു കൊണ്ടിരിക്കുകയാണ്? എണീക്കു കിളവി ഇവിടെ. നീ എന്നോട് സൂക്ഷിച്ച് സംസാരിക്കണം, ഞാൻ നിന്റെ അമ്മാവിയാണ്. നീ എന്റെ അമ്മാവിയാണെങ്കിലും എന്നെ നീ വീട്ടിലെ വേലക്കാരിയെ പോലെയല്ലേ നടത്തി വന്നത്? എന്താ മറന്നുപോയോ? നിന്റെ മകന് വീണ്ടും കല്യാണം കഴിപ്പിച്ചപ്പോൾ നിനക്കത് ഓർമ്മയില്ലായിരുന്നു? പാർവതി സർലയുടെ കഴുത്തു പിടിക്കാൻ തുടങ്ങി. എന്നെ വിടൂ, എന്നെ വിടൂ, വിടാനല്ലേ പറഞ്ഞത് മുകേഷ്? സർലയുടെ ശബ്ദം പുറത്തു വരുന്ന മുമ്പ് തന്നെ അവളുടെ ജീവൻ അവിടുന്ന് പോയി കഴിഞ്ഞു. അതിനുശേഷം മുകേഷിന്റെ മുറിയിലുള്ള കതവിലേക്ക് പാർവതി വല്ലാതെ ശബ്ദത്തിൽ തട്ടിക്കഴിഞ്ഞു. അവർ രണ്ടുപേരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും ഞെട്ടി എണീച്ചു. പാർവതി, ഇത് എന്ത് രൂപമാണ്? ഇതാണ് ഞാൻ നിന്റെ മേലിൽ വെച്ചിട്ടുള്ള സ്നേഹത്തിന്റെ അടയാളം. നിനക്ക് എന്റെ പ്രാന്താണോ? അതെ, എനിക്ക് ഇത്രയും ദിവസം വട്ടുപിടിച്ചിരിക്കുകയായിരുന്നു. എപ്പോഴാണോ നീ ഇവളെ കല്യാണം കഴിച്ചത് അത് മുതൽ ഞാൻ നിനക്ക് ഇത്രയും വർഷം ചെയ്ത ജോലിക്ക് നീ എനിക്ക് എന്താണ് ചെയ്തതും? എന്നെ കൊണ്ട് കുഞ്ഞിന് ജനനം നൽകാൻ പറ്റിയില്ലെങ്കിൽ അതിൽ എന്റെ തെറ്റ് എന്താണുള്ളത്? പാർവതി, നീ എന്താ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഇവിടുന്ന് പോയേക്ക്. നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുമെന്ന്? നിന്റെ ഈ രണ്ടാമത്തെ ഭാര്യ കാരണം എന്റെ ജീവിതം തന്നെ നാശമായിരിക്കുന്നു. ഇനിയും ഞാൻ നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതണ്ട. പാർവതി രുക്മിണിയുടെ മുടിയും പിടിച്ചു കഴിഞ്ഞു. ആ ചേച്ചി, എന്നെ വിട്ടേക്കൂ. ഞാൻ നിന്റെ ചേച്ചിയല്ല, നിന്റെ വിരോധിയാണ് ഞാൻ. ഒരു വിരോധി എങ്ങനെ പെരുമാറുമെന്ന് ഞാൻ നിനക്കിന്ന് കാണിച്ചു തരാം. പാർവതി രുക്മിണിയുടെ മുടിയും പിടിച്ച് വലിക്കാനും തുടങ്ങി. ചേച്ചി, എന്നെ വിടൂ, എനിക്ക് ഒരുപാട് വേദനിക്കുന്നുണ്ട് ചേച്ചി. ഇതിനേക്കാളും വലിയ വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നീ എപ്പോഴാണോ ഈ വീട്ടിൽ വന്നത് അന്ന് മുതൽ ഞാൻ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മുകേഷ് രുക്മിണിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ സമയത്ത് പാർവതി ഒറ്റ അടി കൊണ്ട് തന്നെ മുകേഷ് ചുറ്റി അങ്ങ് വീണു കഴിഞ്ഞു. അവൻ തലയും ചുറ്റി ചുറ്റിക്കൊണ്ട് തന്നെ ഇരുന്നു. രുക്മിണിയുടെ എല്ലാ മുടിയും അവളെ പിടിച്ച് വലിച്ചെറിഞ്ഞു. അവൾ നഖം കൊണ്ട് തന്നെ അവളുടെ മുഖത്തേക്ക് ഒരു വരയും വരച്ചു. പിന്നെ അവളുടെ തലയും പിടിച്ചിട്ട് അവളെ നെരിച്ച് തിരിച്ച് കൊന്നു കളഞ്ഞു. അതിനുശേഷം പാർവതി മുകേഷിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു. പാർവതി, എന്നെ വിട്ടേക്ക്, ഞാൻ നിന്റെ ഭർത്താവാണ്. ഭർത്താവോ? അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? രണ്ടാമതൊരു കല്യാണം കഴിക്കുമ്പോൾ നിനക്ക് എന്താ അത് മറന്നുപോയോ? പാർവതി അവളുടെ വലിയ നഖം വെച്ചിട്ട് മുകേഷിന്റെ കഴുത്തിലേക്ക് കുത്തി കീറി കഴിഞ്ഞു. മുകേഷിന്റെ കഴുത്തിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. അവിടെ തന്നെ അവൻ തുടി തുടി നിന്ന് മരിച്ചും പോയി. ഇപ്പോൾ എന്റെ പ്രതികാരം സഫലമായിരിക്കുന്നു, എന്റെ പ്രതികാരം സഫലമായിരിക്കുന്നു. പാർവതി ഇതേ രൂപത്തിൽ തന്നെ അവൾ കാട്ടിലേക്ക് ചിരിച്ചു പോയി. ഇപ്പോൾ അവൾ പാർവതിയല്ല, ഒരു പിശാചാണ്.